ഇങ്ങനെ ഒരു ഇജ്ജത്തിന്റെ പാരമ്പര്യം ഈ ഉമ്മത്തിനുണ്ടായിരുന്നു. റളിയല്ലാഹു ഹറമിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഹറമിലെ പള്ളിയിൽ. ഉംറക്ക് പോയ ഒരുത്തർ കിടന്നുറങ്ങൂലേ, ഉംറക്ക് ചെന്ന് എന്തൊരു ക്ഷീണായിരിക്കും. ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തണവരെ ആ ക്ഷീണം അറിയില്ല. പെരീലെത്തിയ റബ്ബെ ഞാപ്പെ എവിടെ, രാവിലെ രാത്രിയാണോ, ഏത് നിസ്കാരപ്പം നിസ്കരിക്കാനുള്ളത്. ഒരു ബോധമില്ലാത്തൊരു ഉറക്കം വരുന്ന ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട് ചിലർക്കെങ്കിൽ അല്ലേ. ഉംറ കഴിഞ്ഞ് വരുമ്പോ അവിടെ നിന്ന് ആ ഒരു ആവേശത്തിന് അറിയില്ല. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പിന്നെ ക്ഷീണം തന്നെ ആയിരിക്കും അല്ലേ. ഉംറ കഴിഞ്ഞ് വന്നാൽ ഉംറക്ക് പോകാത്തൊരു കഴിവൊക്കെയാട്ടെ, ഇതുവരെ പോയിട്ടില്ല. അല്ലാഹു എളുപ്പാക്കി തരട്ടെ. ഒരു നിയത്ത് മനസ്സിൽ വെച്ചോളൂ. അല്ലാഹു നമുക്ക് വളരെ പെട്ടെന്ന് ഹറമികളിൽ, രണ്ട് ഹറമിലും, മക്കയിലും മദീനത്തും എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ബാക്കിയുള്ളവരൊക്കെ പോയവരാണ്, അൽഹംദുലില്ലാ. മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ ഇയാൾ കിടക്കുകയാണ്. അയാളടുത്ത് ചെറിയൊരു ബാഗുണ്ട്, ഒരു ബെൽറ്റും ഉണ്ട്, ഒരു പച്ച ബെൽറ്റുണ്ടല്ലോ നമ്മൾ കാരണന്മാരൊക്കെ കെട്ടണേ. അപ്പൊ അന്നത്തെ ഹെർമല്ലേ, ഇന്നത്തെ എയർ കണ്ടീഷൻ ഒന്നല്ലല്ലോ. കാറ്റടിച്ചപ്പോ ഇയാളുടെ കുപ്പായങ്ങൾ പൊങ്ങിയപ്പോ ആ ബെൽറ്റ് കിട്ടി പുറത്ത് കണ്ടപ്പോ അതിന്റെ ഉള്ളിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, 200 ദിർഹം. ആ 200 ദിർഹം ഒരു കള്ളൻ എടുത്തു കൊണ്ടുപോയി. ഹെർമില് കള്ളനോ? ആ കള്ളന്മാരെല്ലോടത്തുണ്ടാവൂലേ, അവർക്ക് എന്ത് പടച്ചോ. തവാഫ് ചെയ്യുമ്പോഴേക്കാ പോക്കറ്റ് അടിക്കലെന്നാ കേട്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മൾ വിചാരിക്കും ഹറമല്ലേ, എത്ര ചെരുപ്പ് പോകുന്നുണ്ട്, ഇതൊക്കെ വെറുതെ മാറിട്ട് പോവല്ലേ, നല്ലതാണ് വിട്ടു പോവാണ്. അങ്ങനത്തെ കുറച്ച് കള്ളന്മാരുണ്ട്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അല്ലേ, പെരുന്നാക്കൊക്കെ കട്ടെടുത്തുണ്ടോ ആൾക്കാരല്ലേ. അള്ളാഹുക്ക് വേണ്ടി പോയി പെരുന്നാൾ സ്കരിക്കാൻ വേണ്ടി വരുമ്പോഴേ കട്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം എന്ന് അങ്ങനെ പറയലല്ലേ. തീരെ നിസ്കരിക്കാത്തവനൊക്കെ റമദാനെ കഴിഞ്ഞിട്ടുണ്ട്, അവസാനം നന്നാക്കിക്കൊണ്ട് നീ ഇത് വാടോ, പെരുന്നാൾ നിസ്കരിക്കാൻ പോര്. ഓ നല്ല കുപ്പായ കെട്ട്, നല്ല ചെരുപ്പ് കെട്ട് വന്ന് ആദ്യത്തെ നിസ്കരിച്ചിറങ്ങുമ്പോ അവന്റെ ചെരുപ്പ് പോയി, പിന്നെ അവൻ പള്ളി കയറില്ല. തീരെ നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ച് കൊണ്ടുപോയല്ലോ മാരി നിസ്കരിക്കാൻ. ഇതുണ്ടായതാട്ടോ, അങ്ങനെ എന്താ പരിപാടി. തീരെ നിസ്കരിക്കാൻ ജീവിച്ചിരിപ്പുള്ള ആളാ. അള്ളാഹു അവർക്കും നമുക്കൊക്കെ പുറത്തു തരട്ടെ, നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആദ്യമായിട്ട് നിസ്കരിക്കാൻ മൈലു നിസ്കാരത്തിന് കയറ്റി കൊണ്ടുപോവാണ്. മൂന്നിറക്കാത്താണ് നിസ്കാരം എന്ന് പറഞ്ഞു കൊണ്ടേതാണ്. മൂന്നിറക്കാത്ത മൂന്നട്ടം നിക്കലുണ്ടാവട്ടോ, ആയിക്കോട്ടെ, ഞങ്ങള് കാട്ടണ പോലെ കാട്ടിയാൽ മതി, ഒപ്പം നിക്കുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ആ മൈലു നിസ്കാരത്തിന് ഇമാമിന് പേച്ചിട്ട് 4 റക്കാത്ത് നിസ്കരിച്ചു. അപ്പൊ അല്ലൂടെ നിങ്ങൾ 3 രണ്ടല്ലോ കൊണ്ടേത്, അത് ഇമാമിന് പേച്ചുണ്ടോ. കഷ്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം തന്നെയാണ് എന്ന് പറഞ്ഞിറങ്ങി പോകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു 3 പറഞ്ഞത് വന്ന് 4 ആയിപ്പോയി. പള്ളികളിലും വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ കള്ളന്മാര്, കള്ളന്മാർക്കിപ്പോ വേറൊന്നും നോക്കണ്ടല്ലോ, അവർക്ക് മുതല് മാത്രല്ലേ നോക്കൂ. എത്ര വലിയ കുറ്റമാണ്, എത്ര വലിയ പാതകമാണ് ഹറമിലൊക്കെ മോഷണം ചെയ്യുന്നത് പഠിച്ചവനെ. അള്ളാഹുർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ. അച്ഛാ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ബെൽറ്റിന്റെ ഭാഗത്ത് കാറ്റടിച്ചിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 200 ദിർഹം ഒരു കള്ളൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഉണർന്നു നോക്കുമ്പോ പള്ളിയിൽ ആരുമില്ല. പഠിച്ചോനെ എന്റെ പൈസ എവിടെ? നമ്മളൊക്കെ ആദ്യം നോക്ക് പാസ്പോർട്ട് എവിടെയെന്നൊക്കെ, ഉറങ്ങിച്ചാലൊക്കെ ഉമ്മർക്കൊക്കെ പോയാല് പാസ്പോർട്ട് ഉണ്ടോ, പൈസ ഉണ്ടോ, പേഴ്സ് ഉണ്ടോ. നോക്കുമ്പോ ഒരച്ഛ കുട്ടിനെ കാണുന്നില്ല, പൈസ പോയിട്ടുണ്ട്. അതാ എന്നവർ നിസ്കരിക്കുകയാണ്. ഇയാൾക്കറിയില്ല ഇത് മക്കയുടെ ഖാളിയാണ് ഈ നിസ്കരിക്കുന്നത്, മുഫ്തിയാണ്. അറിയില്ല, മൂപ്പര് വിചാരിച്ചു എന്റെ പൈസ അടിച്ചു മാറ്റിട്ടേ എന്താ നിസ്കരിക്കാണ്. ചില ആൾക്കാരെങ്ങണ്ടാവല്ലോ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇയാളങ്ങട്ട് ചെന്നിട്ട് അതാ ഉബ് നബി റബാഹിതങ്ങളുടെ തോളിലങ്ങട്ട് പിടിച്ചിട്ട് നിസ്കാരത്തിന്റെ പിടിച്ചു വരച്ചു എന്റെ കാശ് മോഷ്ടിച്ചിട്ട് നിസ്കരിക്കാരെ വല്ല ആളായിട്ട്. താതങ്ങളുടെ നിസ്കാരം ബാത്തിലായി റബ്ബേ. എന്തേ നിങ്ങളുടെ വിഷയം, എന്റെ കാശ് മോഷ്ടിച്ചിട്ട് എന്തേന്ന് ചോദിക്കേണ്ടാക്കില്ലേ, എത്ര കാശാണ് അത് പോയതെന്ന് ചോദിച്ചു. 200 റിയാല്, 200 ദിർഹം, അന്ന് ദിർഹമാണ് വെള്ളി നാണയം, 200 ദിർഹമാ പോയത്. ഇത് ഞാൻ അടുത്തു നിന്ന് വേറെ ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, ഞാനും തന്നെ അറിയുള്ളൂ, എന്നാ ഞാൻ ആരോടും പറയണ്ട, ആ 200 ഞാൻ തരാം വാന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനായ അച്ഛാ എന്നവര് അവിടുത്തെ മുദരിസല്ലേ, റൂമുണ്ട് അവിടെ കൊണ്ടുപോയി അച്ഛാ എന്നവര് 200 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു സമാധാനായില്ലേ, ആരോടും പറയണ്ട, പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത, ഇങ്ങനെ ഉണ്ടാവൂലല്ലോ, കെട്ടിടത്താൾ ഇങ്ങനെ ചെയ്യൂലല്ലോ. സുബ്ഹാനല്ലാഹ്.
നമ്മുടെ അടിമയുടെ പ്രത്യേകത, ഇമാം നബീ റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ചെരുപ്പിടാൾ അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ചെരുപ്പ് വെക്കുന്നത് മനസ്സിലായി. നബീ ഇമാമിന്റെ ചെരുപ്പെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നാലെ നബീ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. എന്തിനെന്നറിയോ? ഇവിടെ ഒന്ന് നിക്ക്, ഇന്നീ വഹബ്തു ഹാലക്, ഈ ചെരുപ്പ് ഞാൻ നിനക്ക് ഫ്രീ ആയി തന്നിട്ടുണ്ട്, ഖബിൽതുഹ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാണ്. കള്ളം കേൾക്കാതെ ഓടുകയാണ് നബി റസൂലുള്ളാഹി പിന്നെ കള്ളം നിക്കാഞ്ഞിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, മക്കളെ എന്റെ ചെരുപ്പ് അവൻ കൊണ്ടുപോയി, നാളെ അള്ളാന്റെ മുമ്പിൽ ഒരു ചെരുപ്പിന്റെ വിഷയത്തിൽ അള്ളാന്റെ കോടതിയിൽ ഇനിയും അവനെ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ അവന് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവന് ദാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് അവനെ കാണുമെന്ന് പറഞ്ഞേക്കണട്ടോ എന്ന് പറഞ്ഞു. ഒരു ചെരുപ്പിന്റെ വിഷയത്തിലൊക്കെ അള്ളാന്റെ മുമ്പിൽ ഹാജരാക്കുക മോശല്ലേ? എന്നി അവനൊക്കെ ഞാനിത് വിട്ടുകൊടുത്തിട്ടുണ്ട്, ഇത് പറയാൻ ഞാൻ പിന്നാലെ ഓടിട്ടോ കേട്ടില്ല ഓടുകയാണ്. താലിബീങ്ങൾ അങ്ങനെ കടന്നു നിരപരാധികളായ ആളുകൾ ക്രൂശിക്കപ്പെടുക എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ഇയാളോട് ആളുകൾ ചോദിച്ചു, അല്ല എന്തേ പെത്താ എന്ന് നിങ്ങൾക്ക് തന്നത്? പറഞ്ഞു, എനിക്ക് 200 ദിർഹം തന്നു എന്റെ പൈസ ഉപരെടുത്ത്. എടോ അത് ആരാ നിനക്കറിയോ? ഇല്ല. അതാണ് അതാ ഇബ്നു അബീ റബാഹ്, മുഫ്തി മക്കത്ത വഖാദിഹ, അല്ലാഹുവിന്റെ ഹറമായ മക്കയുടെ മുഫ്തിയും മക്കയുടെ ജഡ്ജുമായ ഖാദിയായ അതാ ഇബ്നു അബീ റബാഹ് ആണത്. ആ മഹാനെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഓടി വന്നിട്ട് ഈ മനുഷ്യൻ, പൊറുക്കണേ, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിങ്ങൾ ഇവിടുത്തെ ഖാദിയാണ്, നിങ്ങളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ. ഞാൻ പറഞ്ഞു, അതിനെന്തിന്? ഞാനത് നിങ്ങൾക്ക് തന്നല്ലോ, പിന്നെന്തിനാ നിങ്ങൾ എന്നോടത് ചോദിക്കേണ്ടത്? എന്നോട് നിങ്ങൾ എന്തിന് മാപ്പ് പറയണം? ഞാൻ നിങ്ങൾക്കത് വിട്ടുതന്നു. ആ 200 ദിർഹം ഇനി നിങ്ങളുടേതാണ്. ഇന്നി വഹബ്തു ഹാലക്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ لا نريد منكم جزاء ولا شكورا. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, അവരെന്ത് ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിന്റെ വഴിയിലാണ്. അവരതുകൊണ്ട് ഒരു നന്മയോ ഒരു പ്രശംസയോ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അഥവാ റളിയല്ലാഹുവിനുണ്ടായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് നമ്മൾ തെറ്റുകാരാണെന്ന് നമ്മളോട് പറയുമ്പോഴുണ്ടാകുന്നൊരു വേദന, വല്ലാത്തൊരു വേദനയാണ്. സല്ലു അലൽ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇബാദ സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.